ഏറ്റവും വലിയ സ്പോർട്സ് ഗെയിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരം ക്രിക്കറ്റ് ആണെന്നുള്ള കാര്യം ഒരു പച്ചയായ സത്യം തന്നെയാണ്. അതിനിടയിൽ ലോകം അടക്കി വാഴുന്ന ഫുട്ബോൾ എന്ന വികാരം അത് ഇന്ത്യയിൽ ഏതൊക്കെയോ തരത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റവും താഴെ കിടക്കുന്ന കൊച്ചു സംസ്ഥാനമായ കേരളത്തിന് തന്നെ കൊടുക്കേണ്ടതുണ്ട്. ആ കേരളത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ ഫുട്ബോളിനെ വാർത്തെടുക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ടീം ഉടലെടുത്തിട്ടുണ്ട്. ആ ടീമിനെ എന്നും സ്നേഹത്തോട് ആർത്തി വിളിക്കാൻ ഒരു ആരാധക കൂട്ടമുണ്ട്. ആ കൂട്ടമാണ് മഞ്ഞപ്പട എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ഫാൻസ് ഗ്രൂപ്പ്. തുടർച്ചയായി ഇന്ത്യയും ഏഷ്യയും ലോകവും കണ്ടുനെട്ടിയ ഒരു ആരാധക കൂട്ടം. ഈ മഞ്ഞപ്പട കൂട്ടം വീണ്ടും മികച്ചതാണെന്ന് തെളിയിക്കാൻ ഒരു അവസരം കൂടെ വന്നെത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കേരള ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പട ആരാധക കൂട്ടത്തിനായിട്ട് ഒരു വോട്ടിംഗ് ടെസ്റ്റ് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സ്പോർട്സ് ഓണർ ഫാൻ ക്ലബ് ഓഫ് ദി ഇയർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ യുദ്ധം ഓൾറെഡി ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സംഭവത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് ഗ്രൂപ്പായ മഞ്ഞപ്പടയും വീണ്ടും എലക്ടഡ് ആയിട്ടുണ്ട്. മഞ്ഞപ്പടയെ കൂടാതെ ഭാരത് ആർമി, ബ്ലൂ പിൽഗ്രിംസ് ആൻഡ് MI പൾട്ടൻ, മുംബൈ ഇന്ത്യൻസിന്റെ ഫാൻ ഗ്രൂപ്പായിട്ടുള്ള MI പൾട്ടനും കൂടെ ഉണ്ട്. ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വോട്ടിംഗ് കോമ്പറ്റീഷനാണ് ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നിലവിൽ 2 മണിക്കൂറിന് മുൻപാണ് ഈ ഒരു സംഭവം ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത്. കറന്റ് കേരള ബ്ലാസ്റ്റേഴ്സ് 75% വോട്ടിംഗിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടെ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു യുദ്ധമായത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് കയറി വരാൻ വളരെ എളുപ്പമാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് ട്വിറ്ററിലാണ്. ഇത് 3 വർഷമായി നടന്നു വരുന്ന ഒരു സംഭവമാണ്. ആദ്യഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഈ കിരീടം നേടിയിട്ടുണ്ടായിരുന്നത്. അത് ഫേസ്ബുക്കിൽ നടന്ന ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. സോ തീർച്ചയായിട്ടും ഒരുപാട് ആരാധകർ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നതായത് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഒരു വോട്ടിംഗ് ചെയ്യാവുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2nd വർഷത്തിലോട്ട് വരുമ്പോൾ അത് ട്വിറ്ററിലോട്ട് മാറിയത് കൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഫാൻ ഗ്രൂപ്പിനാണ് ആ കിരീടം എത്തിച്ചേർന്നത്. എന്നാൽ 3rd വർഷത്തിലോട്ട് വരുമ്പോൾ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ ഗ്രൂപ്പായിട്ടുള്ള മഞ്ഞപ്പടയെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും 3 വർഷവും തുടർച്ചയായിട്ട് നോമിനേഷൻ കിട്ടിയ ഒരു ഫാൻ ഗ്രൂപ്പ് കൂടെയാണ് മഞ്ഞപ്പട എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മഞ്ഞപ്പടയ്ക്ക് ഈ ഒരു അവസരത്തിൽ ട്വിറ്ററിലൂടെ നമുക്ക് വിജയിച്ചേ പറ്റൂ. അതിനുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക, മഞ്ഞപ്പടയ്ക്ക് വോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഈ ഒരു സംഭവം ഷെയർ ചെയ്യുക, എല്ലാവരിലോട്ട് എത്തിക്കുക. എന്തായാലും ഈ ഒരു സംഭവം നമുക്ക് വോട്ടിംഗ് ചെയ്ത് മഞ്ഞപ്പടയെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇന്ത്യയിലെ ബെസ്റ്റ് ഫാൻ ഗ്രൂപ്പ് അവാർഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ ഗ്രൂപ്പായിട്ടുള്ള മഞ്ഞപ്പടയ്ക്ക് കിട്ടും. അതിനപ്പുറത്തേക്ക് എൽക്കോ ഷട്ടറി പോലും ഈ ഒരു സംഭവം ഷെയർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ടീമിന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ആണ്, ആരാധക കൂടത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അവാർഡ് കൂടെയാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ട്വിറ്റർ അക്കൗണ്ട് ഇല്ലാത്തവർ പെട്ടെന്ന് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, മഞ്ഞപ്പടയ്ക്ക് വോട്ട് ചെയ്യുക, ലോഗൗട്ട് ചെയ്യുക, പോവുക. തീർച്ചയായിട്ടും മഞ്ഞപ്പടിയുടെയും ഫുട്ബോളിന്റെയും പവർ എന്താണെന്നും മലയാളികൾ ആരാണെന്നും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടെയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്യാൻ പോകുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ വീഡിയോ തന്നെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും മറക്കുന്നത് മറ്റൊരു മറ്റൊരു സ്മിറ്റ് അറിയിക്കുന്നതായിരിക്കും. ബൈ.